السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وحفما وإيمانا كاملا رب التمن بالخير والسعادة بهمان الله فتح المعين السبق له بهمان الله أخل بيت قلد المار متعلمين القراصة الزلقنا من يصحو درمار ഫുത്ഹുൽമുഅല്ലിൽ നമ്മൾ ഫറായിദ് അനന്തരാവകാശ വിഷയമാണ് പഠിക്കുന്നത്. ഇന്നലെ ഖുർആനിൽ ഫറളാക്കപ്പെട്ടത് കണക്ക് നിശ്ചയിച്ച് കിട്ടുന്ന ആളുകളും ഫറളിന്റെ അഹലുകാർ എന്ന് പറഞ്ഞാൽ അവരാണ്. അവർക്കൊരു നിശ്ചിത കണക്കുണ്ടാവും, ആ കണക്ക് വെച്ച് കിട്ടുന്ന ആളുകൾ. അത് ആറ് കണക്കുകളാണ് ഖുർആനിലുള്ളത്. സ്വഹാബ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലത് ഒരു വിഹിതം കൂടി കൂടും, അപ്പൊ ഏടാവും സുലുസുൽ ബാക്കി. ഇതൊക്കെ നമ്മൾ എന്തായാലും കണ്ടു. അതില് ആദ്യമായിട്ട് സുലുസാനി മൂന്നൽ രണ്ട് ഭാഗം കിട്ടുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു. അത് നാലാൾക്കുള്ളതാണ് എന്ന്, മകള്, മകന്റെ മകള്, ഉമ്മി വാപ്പത്തെ സഹോദരി, വാപ്പത്തെ സഹോദരി, ഇവർ രണ്ടോ രണ്ടിൽ കൂടുതലോ വന്നാൽ അവർക്കുള്ളതാണെന്ന് പറഞ്ഞു. ഇന്ന് ഇനി പഠിക്കാനുള്ളത് അതിന്റെ അടുത്ത വിഹിതം, നിസ്ഫ്, പകുതി കിട്ടുന്ന ആള്, 1/2, പകുതി കിട്ടുന്ന ആളുകൾ. ഈ പറയപ്പെട്ട ആളുകൾക്കും കൂട്ടത്തിൽ ഒരാളും കൂടി, അപ്പൊ 5 പേർക്ക് കിട്ടുന്നതാണ്. മകള്, മകന്റെ മകള്, ഉമ്മി വാപ്പത്തെ സഹോദരി, വാപ്പത്തെ സഹോദരി, ഇപ്പൊ 4 ആളുണ്ടല്ലോ. ഈ 4 ആളും ഒറ്റക്ക് വന്നു, ഒരെ കൂടെ വേറെ ആരുമില്ല, ഒരു മകള് മാത്രമുള്ളു, അല്ലെങ്കിൽ ഒരു ഉമ്മി വാപ്പത്തെ സഹോദരി ഉള്ളു, ഉമ്മി വാപ്പത്തെ സഹോദരി 1, മകള് 1. ഇങ്ങനെ വന്നാൽ ഒരു ഇവര് മാത്രം തനിച്ച് വരികയാണെങ്കിൽ അവർക്ക് സ്വത്തിന്റെ പകുതി കിട്ടും. പിന്നെ ആർക്കും കിട്ടും? ഭർത്താവിനും പകുതി കിട്ടും. എപ്പോ? ഭർത്താവിന് ഫറും വാരിസ് ഇല്ലെങ്കിൽ, അതായത് മക്കളോ 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 ആയിട്ട് ആരും ഇല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ആ ഭർത്താവിനും ഏത് തന്നെ കിട്ടുക, പകുതിയാണ്. അപ്പൊ 5 പേർക്കുള്ള വിഹിതമാണ് നിസ്ഫ് എന്ന് പറയുന്നത്. ഒന്ന്, ഈ പറയപ്പെട്ട നേരത്തെ സുലുസാനി കിട്ടുന്ന ആളുകൾ തന്നെ ഒരു ഒറ്റയ്ക്ക് വരിക, അതിന്റെ കൂടെ ഭർത്താവും, ഭർത്താവിനക്ക് 1/2 കിട്ടും. ഫറും വാരിസ് ഇല്ല എങ്കിൽ, അത് ആണായിട്ടോ പെണ്ണായിട്ടോ മക്കളോ 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 ഇല്ല എങ്കിൽ, അതാണ് നിസ്ഫ്. നിസ്ഫ് എന്നുള്ളത് ഫറളു ഹംസത്തിന് 5 ആൾക്കുള്ള വിഹിതമാണ്. ലഹുന്ന, ഈ പറയപ്പെട്ട പെണ്ണുങ്ങൾക്ക്. ഐ ലിമൻ ദക്കറന്ന, ഈ പറയപ്പെട്ട ഒരുത്തരിക്ക്. ഹാല കൗനിഹിന്ന, അവർ തന്നെ ആയ നിലയിൽ. മുൻഫരിദാത്തിൽ, ഒറ്റക്ക് വന്നു. അന്നഹവാത്തിഹിന്ന, അവരുടെ സഹോദരിമാരെ തൊട്ട് തനിച്ചു വന്നു. അവരുടെ അസബാക്കുന്ന, അതായത് ഒരുമിച്ച് സ്വത്തെടുക്കുവാനോ ഇരട്ടി മൗതിയായിട്ട്, അങ്ങനെ അസബാക്കാരായിട്ടുള്ള ആളുകളെ തൊട്ടും സഹോദരിമാരെ തൊട്ടും ഒക്കെ എന്തായി, അവർ തനിച്ചു വന്നു. അങ്ങനെ വന്നാൽ അവർക്ക് എത്രയാണ് അസബാക്കെന്നാണ്, മകളും മുവാപ്പത്തെ സഹോദരിയും വന്നവര് അസബാക്കാരാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അസബൽ ഉഖ്രൈനി അൽ ഉലൈനി എന്ന് പറഞ്ഞു. അപ്പോ ഈ പറഞ്ഞ കോലത്തിലൊന്നും അല്ലാതെ ഒറ്റക്ക് അവർ മാത്രം തനിച്ചു വന്നാൽ അവർക്ക് പകുതിയാണ്. പിന്നെ ആർക്കും? വലിസൗജിൻ, ഭർത്താവിനും. ലൈസലി സൗജതിഹി ഫറും വാരിസുൻ, ആ ഭാര്യക്ക് ആരില്ല, ആ ഭർത്താവിന്റെ ഭാര്യയായിട്ട് വരുന്ന ആൾക്കുള്ള ഫറുൻ വാരിസുൻ, മക്കളില്ല, ആ ഭാര്യയിൽ മക്കളോ 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 ആരുമില്ല. വാരിസിന്തക്കരം കാന ഔൻസ, ഇവന് ചിലപ്പോ ഉണ്ടാവും, ആ ഉള്ളത് ഇതിൽ കൂടുതല. കാരണം വേറെ പെണ്ണിട്ടിലെ കുട്ടികളെ മക്കളുണ്ടെങ്കിൽ അതല്ല, ഈ ഭാര്യയിൽ അവർക്ക് എന്തില്ല, മക്കളില്ല, ഫറും വാരിസ് ഇല്ല. ഭാര്യക്ക് ഫറും വാരിസ് ഇല്ല. അപ്പോ മക്കളോ 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 ഇല്ലാതെ വന്നാല് ആ ഭർത്താവിനക്ക് എന്ത് കിട്ടും, പകുതി കിട്ടും. അതല്ല, ഇനി ഇവൾക്ക് തന്നെ മക്കളുണ്ട് എന്നാലും കിട്ടൂല, ഇവൾക്ക് മക്കളുണ്ട് അല്ലെങ്കിൽ മക്കളെ മക്കളായിട്ടുണ്ട്, പിന്നെയാണ് ഇവൻ കല്യാണം കഴിച്ചെന്ന് വരുമല്ലോ, അങ്ങനെ വരുമ്പോഴും കിട്ടൂല, കാരണം അപ്പോഴും അവിടെ മക്കളുണ്ട് എന്ന് പറഞ്ഞു. ഫറും വാരിസ് ഉണ്ട്. ലൈസ ലി സൗജതിഹി, ഈ ഭർത്താവിന്റെ ഭാര്യക്ക് ഇല്ല ഫറോൻ വാരിസ്, അക്കരം കാണാവും. അങ്ങനെയാണ്. അപ്പോ ഈ പറയപ്പെട്ട 5 ആളുകൾക്കാണ് എന്ത് കിട്ടുക, നിസ്ഫ് കിട്ടുക. ഒന്നാരാണ്? മകള്, 1 മകന്റെ മകള്, 3 ഉമ്മി വാപ്പത്തെ സഹോദരി, വാപ്പത്തെ സഹോദരി, പിന്നെ സൗജി. സൗജിനിക്ക് ഒരു ശത്ത് എന്താണുള്ളത്, ആ ഭാര്യക്ക് ആരില്ല, ഭാര്യയിലായിട്ട് ഇവര് ഫറവും വാരിസും, മക്കളോ മക്കളും
ഇല്ല. അപ്പൊ അവർക്ക് നിസ്ഫാണ്. അപ്പൊ സുലസാനി നിസ്ഫ് നമുക്ക് മനസ്സിലായി. ഇനി നാലിലൊന്ന് കിട്ടുന്നത് ഫർദുശരേരി, രണ്ടാക്കാണ് റുബ് കിട്ടുക. അതപ്പോഴാ ഭർത്താവിനിക്ക് ഭാര്യക്ക് ഫറവും ഭാര്യസ് ഉണ്ട്. അതായത് മക്കളോ 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 ഉള്ളപ്പോൾ ഭർത്താവിനിക്ക് നാലിലൊന്നാകട്ടെ, ഭർത്താവിനിക്ക് നാലിലൊന്ന്. ഭർത്താവിനിക്ക് മക്കളോ 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 ഇല്ലാതിരിക്കുമ്പോൾ ഭാര്യയാണ് ഉള്ളത് എങ്കിൽ ആ ഭാര്യക്ക് നാലിലൊന്ന് കിട്ടും, ഭാര്യക്ക് നാലിലൊന്ന് കിട്ടും. ഫർദോസരി രണ്ടാക്കുള്ള ഫർദാണ് ലഹു ആ സൗജനിക്കുണ്ട്, മഹു ആ മാ ഫറീഹ അവളുടെ മക്കളോട് കൂടെ, ഫറും വാരിസ് ഉള്ളതോട് കൂടെ ഓന റുബു കിട്ടും. നാലിലൊന്ന് ലഹ അവൾക്കുണ്ട് സൗജത്തിൽ, ഒരു സൗജത്തിൽ അല്ലെ, ഒരു ഭാര്യല്ല, ഒരാൾക്ക് എത്രണ്ട് നാല് ഭാര്യമാരുണ്ട്. ദൂന ഫറവും വാരിസിനു ഫറവും വാരിസ് ഇല്ല. അങ്ങനെ വരുമ്പോ അവർക്കും എത്ര കിട്ടുക, നാലിലൊന്നാണ്. ഇനി എട്ടിലൊന്ന് എന്ന് പറഞ്ഞൊരു വിഹിതം, അതാർക്കാണ്, ഭാര്യക്കുള്ളതാണ്. എപ്പോഴാണ് കിട്ടുക, ഭർത്താവിനൊക്കെ ഫറവും വാരിസ് ഉണ്ടാവുമ്പോ ഭാര്യക്ക് എട്ടിലൊന്നാണ്, ഒരാൾക്കുള്ള വിഹിതമാണ്. ഭാര്യയുടെ ഭർത്താവിനക്ക് ഫറ ഉണ്ട്, മക്കളുണ്ട് അല്ലെങ്കിൽ മക്കളെ മക്കളുണ്ട്, അതോടുകൂടെ ഓൾക്ക് എത്ര കിട്ടുക, എട്ടിലൊന്ന് കിട്ടും. ഇനി വസൂലുസ് മൂന്നിലൊന്ന് കിട്ടുന്ന ഒരു വിഭാഗം അതാരാണ്, ആ രണ്ടാൾക്കാർക്ക് ഉമ്മാക്ക് പിന്നെ സുലുസ് കിട്ടും. എപ്പോഴാണ് അറിയോ, അതേ മരണപ്പെട്ട ആൾക്ക് ഫറവും വാരിസില്ല, അതായത് മക്കളോ 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 ഇല്ലാത്ത സ്ഥിതിയിൽ ഉമ്മ മാത്രം അവശേഷിച്ചാൽ ആ ഉമ്മാക്ക് മൂന്നിലൊന്നിലും. ഇനി ആർക്കുണ്ട്, ഫറവും വാരിസും ഇല്ല, രണ്ടോ രണ്ടിൽ കൂടുതലോ ആയിട്ട് ആരും ഇല്ല, സഹോദരി സഹോദരന്മാരോ അതുമില്ല, രണ്ടോ രണ്ടിൽ കൂടുതലോ സഹോദര സഹോദരിമാരും ഇല്ല, മയ്യത്തിനൊക്കെ ആരും ഇല്ല, പിന്നെ ഫറോ വാരിസും ഇല്ല. ഇങ്ങനെ വരുന്ന സ്ഥലത്ത് ഉമ്മാക്ക് എന്ത് കിട്ടും, മൂന്നിൽ ഒന്ന്, 1/3 അങ്ങനെയാണ് കിട്ടുക. ഇനി ഈ ഉമ്മ ഒത്ത മക്കളുണ്ട്, ഉമ്മയിലുള്ള മക്കൾ, ഉമ്മത്തെ സഹോദര സഹോദരിമാരുണ്ട്, അവർ രണ്ടോ രണ്ടിൽ കൂടുതലോ വന്നാൽ അവർക്കും എന്ത് കിട്ടും, വേറെ ആരും ഇല്ലെങ്കിൽ അവർക്കും എന്ത് കിട്ടും, മൂന്നിൽ ഒന്ന് കിട്ടും. അതൊന്നും ശ്രദ്ധിക്കാം. അപ്പോ സുരുസുൻ ഫർദ് ഉസ്നേനി, മൂന്നാൾ രണ്ടാക്കുള്ള ഫർദാണ് മൂന്നിലൊന്ന്. അതാരാണ്, ഒന്നിലി ഉമ്മിൻ ഉമ്മാക്ക്, ലൈസലി മയ്യത്തിയ ആ ഉമ്മാന്റെ മയ്യത്തിനിക്കില്ല ഫറും വാരിസുൻ മക്കളോ 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 ഇല്ല, വല അദദും ഇസ്രാനി ഫാക്സറ രണ്ടോ രണ്ടിൽ കൂടുതലോ എണ്ണമില്ല, അതാരാൽ ബിലഹുവത്തിൽ സഹോദരന്മാരാണ്. രണ്ടോ രണ്ടിൽ കൂടുതൽ അക്കരം കാരണം സഹോദര സഹോദരിമാരായിട്ട് ആരില്ല, രണ്ടോ രണ്ടിൽ കൂടുതൽ അതുമില്ല. ഇനി വലു വലതൈ ആർക്കും കിട്ടും ഈ മൂന്നിലൊന്ന്, വലതൈ ഉമ്മി ഉമ്മാന്റെ മക്കള്, ഭാര്യ ഭർത്താവിനൊത്തിട്ടില്ലാതാണ്, ഫാക്സറ ഉമ്മാന്റെ മക്കള്, അതായത് വലതൈ ഉമ്മിൻ ഫാക്സറ ഉമ്മാന്റെ മക്കള് ഫാക്സറ അധികരിച്ചത്, ആണും പെണ്ണും നടക്കും, ഉമ്മത്തെ സഹോദര സഹോദരിമാര് അവരെത്ര ഉണ്ടെങ്കിലും അവർക്കൊക്കെ കൂടിയിട്ട് എന്താ കിട്ടാം, മൂന്നിലൊന്ന് കിട്ടും. ഇനി അടുത്തത് സുദുസാണ്, ആ സുദുസിലൂടെ പിന്നെ സുദുസിൽ ബാക്കി കൂടി ഉണ്ട്. അപ്പോ ഏത് മനസ്സിലാവും, വറലാക്കപ്പെട്ട നമുക്ക് കണക്കാക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട വിഹിതങ്ങൾ കിട്ടുന്ന ആളുകൾ എന്ന് പറഞ്ഞ ആ വിഭാഗവും പോലെ കണക്കും പറഞ്ഞു. സുലുസാനി നമ്മൾ മനസ്സിലാക്കി, നിസ്ഫ് മനസ്സിലാക്കി, റുബ മനസ്സിലാക്കി, സുലുസ് മനസ്സിലാക്കി, സുമുനും മനസ്സിലാക്കി, ഇപ്പൊ അഞ്ചെണ്ണം മനസ്സിലാക്കി, പിന്നെ ആ കണക്കിരിഞ്ഞ് ഒന്നുള്ളൂ, അതേതാണ് സുദുസ്. അതിൽ പിന്നെ ഏതും കൂടി ഉണ്ട്, ഇജ്തിഹാദ് മുഖേന കിട്ടുന്ന സുബു അല്ല സുദുസിൽ ബാക്കി, അത് ഏഴാമത്തെ വിഷാദാരത്തെ ക്ലാസ്സിൽ നമുക്കത് കൊടുക്കാം. ദിവസത്തിലോ സ്ലബിക്കും.